സിയാറ വിഷൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. കേരളത്തിനകത്തും പുറത്തുമുള്ള മക്കാമുകളിലൂടെ മഹാന്മാരുടെ ചരിത്രങ്ങൾ തേടിയൊരു സിയാറത്ത് യാത്ര. ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരുമാറാവട്ടെ. ആമീൻ. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മലപ്പുറം ജില്ലയിലെ താനൂരിലേക്കാണ്. താനൂർ കണ്ണന്തളി അറബിത്തങ്കൾ മക്കാമിലെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇസ്ലാമിക ദഅ്‌വാ പ്രവർത്തനങ്ങളുമായി നിരവധി സയ്യിദുമാരും പണ്ഡിതരും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറഫാ ദിന പ്രസംഗത്തിൽ നിന്ന് സന്ദേശം ഉൾക്കൊണ്ട സഹാബികളും തുടർന്ന് നാളിതുവരെ ഓരോ കാലങ്ങളിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്തവർ നിരവധിയാണ്. ഒറ്റയായും കൂട്ടമായും കുടുംബങ്ങളോടൊപ്പം അല്ലാതെയും യാത്ര ചെയ്തവർ കൂട്ടത്തിലുണ്ട്. ഇപ്രകാരം ഏകദേശം 1.5 നൂറ്റാണ്ട് മുമ്പ് യമനിൽ നിന്ന് ദീനീ പ്രവർത്തനങ്ങളുമായി കേരളത്തിലെത്തിയവരാണ് താനൂർ കണ്ണന്തളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അറബിത്തങ്ങൾ എന്ന് അറിയപ്പെടുന്ന സയ്യിദ് അബ്ദുല്ലാഹിബ്നു അലി മഹദലി റഹ്മത്തുല്ലാഹി അലൈഹി. لا يزيد الحب مني أن أزورك نبي منا فضلا منك لقيا وجهكم خير النبي. ദിനേന നിരവധി വിശ്വാസികൾ അവരുടെ ആവലാദികൾക്കും വേവലാദികൾക്കും ശമനവും പരിഹാരവും തേടി അറബി തങ്ങളുടെ മക്കാമിൽ സിയാറത്തിന് എത്തിച്ചേരുന്നു. സയ്യിദ് അബ്ദുല്ലാഹിബ്നു അലി റഹ്മത്തുല്ലാഹി തങ്ങളുടെ പേരമക്കളായ ഹിജ്റ 1387 റബിയുൽ ആഖിർ 20 വഫാത്തായ സയ്യിദ് മുഹമ്മദ് ഹാഷിം ജിലാനി എമ്പിച്ചുക്കോയ തങ്ങൾ 1424 ദുൽഹജ്ജ 28 വഫാത്തായ സയ്യിദ് മുഹമ്മദ് ഹനീഫ് ജിലാനി കുഞ്ഞുക്കോയ തങ്ങൾ എന്നിവരുടെയും മറ്റു കുടുംബങ്ങളുടെയും ഖബറുകൾ ഈ മക്കാമിൽ നമുക്ക് കാണാൻ കഴിയും. ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും ആത്മീയ ചികിത്സാ രംഗത്ത് നിപുണരുമായിരുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് ഹനീഫ് ജിലാനി കുഞ്ഞുക്കോയ തങ്ങളുടെ ആണ്ടിൻ്റെ മാസം കൂടിയാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാന്മാരുടെ ദർജകൾ അല്ലാഹു തആല ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ. നാളെ അല്ലാഹുവിൻ്റെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാനും സയ്യിദ്മാരോടൊപ്പം അവിടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. ഇൻഷാല്ലാ പുതിയൊരു സിയാറത്ത് കേന്ദ്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഒരു മഹാന്റെ ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്.